ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അയക്കൂറ ഫിഷാണ്, കിങ് ഫിഷ്. അപ്പം നമുക്ക് ആദ്യം ഫിഷ് നല്ല വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഫിഷ് കട്ട് ചെയ്യാൻ നല്ല കഷ്ടമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇത്ര വലിയ ഫിഷ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ടൊന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടാറുണ്ട്. പക്ഷെ ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ പുറമെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ തലൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് കുറച്ച് കഷ്ടമാണ് പീസാക്കാൻ, പൊടിഞ്ഞു പോകുന്നു. അപ്പം അത് മെല്ലെ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ സൈഡിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ മീന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഫിഷ് മസാല, ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ ഫിഷ് മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിയാമ്പല, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മസാല നല്ല മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിൻ്റെ പീസസിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ മീനും ഇതുപോലെ നമുക്ക് തേച്ച് വെക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ്സ് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അടുപ്പത്തൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായോ എന്നറിയാൻ നമുക്കൊരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മീന് ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ നല്ലപോലെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രൈയിങ് മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ടാകുമ്പം. ഇപ്പം നമ്മുടെ ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.